Hello, hi. New elected people up here. ഹായ് ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ്. അപ്പോ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസ് സീസൺ ടൂവിന്റെ അജിഷ രാജ് ഹായ് ഹായ് അമൽ ഹായ് കോമഡി സ്റ്റാർസ് സീസൺ ടൂവിന്റെ ഗ്രാൻഡ് ഫിനാലെ എത്താറായി കഴിഞ്ഞു. അപ്പോ ഈ കോമഡി സ്റ്റാർസ് സീസൺ ടൂവിന്റെ വിജയി ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള ആ മഹത്തായ നമുക്ക് എല്ലാവരും കാണാലോ. എല്ലാരെയും പരിചയപ്പെടുത്താം, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോ ആ വിജയം കണ്ടെത്താനുള്ള ആ മത്സരം മഹാമഹം എത്താറായി. അപ്പോ അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സൽ ക്യാമ്പിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ ടീം റോക്ക്, ഞങ്ങളുടെ കലാകാരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പ്രധാന നടൻ മണിക്കുട്ടൻ ചവറ. മണിക്കുട്ടൻ ചവറാണോ പ്രധാന നടനും പിന്നെ ഗുരു? പ്രധാന നടനും ഗുരുവരനും. അടുത്ത ഗുരുവരനെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ശിവമുരളി. നമ്മുടെ ഫൈനൽ അടുത്തിരിക്കുകയാണ്. അപ്പോ എല്ലാ പ്രേക്ഷകരും കൂട്ടുകാരും ഫ്രണ്ട്സും എഫ് ബി സുഹൃത്തുക്കൾ എല്ലാവരും ബാക്കിയുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. നമ്മുടെ അടുത്ത കലാകാരനെ പരിചയപ്പെടുത്തുന്നു രഞ്ജിത്ത്. നമസ്കാരം, എല്ലാവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇപ്പോ അനീഷ് പറഞ്ഞ പോലെ മറ്റെല്ലാ ടീമുകളെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെയും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ട്, മുരളീധരനും മണിക്കുട്ടനും എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് എല്ലാവർക്കും ഇപ്പൊ എത്തിക്കാണും എന്ന് വിചാരിക്കുന്നു. അതുപോലെ അറിയാത്തവർ ഹോട്ട്സ്റ്റാറിൽ കയറി കഴിഞ്ഞാൽ വോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറി വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്ദര നാല് പറഞ്ഞിരിക്കുന്നത്, നാല് പേരിൽ ആരാണ് സുന്ദര സുരേഷ് പറഞ്ഞതെന്ന് ഇപ്പൊ അറിയണം. ആരാണ് സുന്ദര? സുരേഷ് തന്നെ സുന്ദര. അതുപോലെ ജോ സെബാസ്റ്റ്യൻ ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോഗ്രാം. താങ്ക് യു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഇഷ്ടങ്ങളൊക്കെ വോട്ടായിട്ട് രേഖപ്പെടുത്തണം. അതെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കേണ്ട ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ കയറുക, ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്യുക, കോമഡി സ്റ്റാർസ് സെലക്ട് ചെയ്ത് അതായത് പേജിൽ കയറുക. ആ പേജിൽ വോട്ട് എന്ന നീല ബട്ടണിൽ ഒരു സിംബൽ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും നാല് ടീം വരും. അതിൽ നാലാമത്തെ ടീമാണ് ടീം റോക്ക്. അപ്പൊ റോക്കിന് എല്ലാവരും വോട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വോട്ട് ചെയ്താണ് അറിയിക്കേണ്ടത്. ഈ പേജിൽ വരുമ്പോ തംസപ്പ് മാത്രം ഓരോ വോട്ടും വേണം. അപ്പം റോക്ക്, ടീം റോക്ക് മറക്കരുത്. നിങ്ങളുടെ സ്നേഹം രേഖപ്പെടുത്തേണ്ടത് വോട്ടായിട്ടാണ്. നല്ല നല്ല സ്കിറ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല സ്കിറ്റ് തരാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ തിരിച്ചും നല്ല രീതിയിൽ വോട്ടുകൾ തന്ന് നമ്മുടെ വിജയിപ്പിക്കണം എന്നും കൂടെ നമ്മൾ അങ്ങോട്ടും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും വോട്ട് ചെയ്യും. ഈ 8.5 വർഷക്കാലം നിങ്ങളെയൊക്കെ ഞങ്ങള് നമ്മുടെ നാലിലും കൂടി ചേർന്നിരുന്നാണ് സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി ഓരോ സ്കിറ്റായിട്ട് വന്ന് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മുമ്പിൽ വന്നിട്ടുള്ളത്. അതിന് ഏകദേശം ഒരു 10% കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോ ഈ ഫൈനലിലും നമ്മൾ നാലുപേരും കൂടെ ചേർന്ന് ഒരു സ്കിറ്റ് ഉണ്ടാക്കി നിങ്ങളെ വളരെയധികം ചിരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്കിറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും നമ്മുടെ ഭാഗ്യവും ഈശ്വരന്റെ അനുഗ്രഹം പോലെ ഇരിക്കും ഇതിനകത്ത് വിജയാകുന്നതും അല്ലാത്തതും ഒക്കെ. അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് കൂടെ വേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതെ, കാരണം തീർച്ചയായിട്ടും പ്രാർത്ഥന വരണം. ഈ മത്സരിക്കുന്ന നാല് ടീമുകളും വളരെ ശക്തമായ ടീമുകളാണ്. ആരും ഒന്നിനും പുറകേട്ടല്ല, എല്ലാവരും ഗംഭീര ടീമുകളാണ്. അതിൽ ഒരു വിജയി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ കാര്യവുമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിജയിക്കാൻ പറ്റുമായിരിക്കും. കിട്ടിയാൽ 90% മാത്രമേ ഉള്ളൂ മാർക്കിന്റെ ലിസ്റ്റ് നോക്കുന്നത്. 10% വോട്ടിങ്ങിന് വെച്ചിട്ടാണ്. ഹായ് ശിവരളി, ഇപ്പോഴും രക്ഷപ്പെട്ടില്ലേ? സിന്ധുഷ് പിന്നെ രക്ഷപ്പെട്ടില്ലേ? കോമഡി സ്റ്റാർസ് രക്ഷപ്പെട്ടില്ല പറഞ്ഞാൽ കൂടി രക്ഷപ്പെടണം. അതെ, നിങ്ങളുടെയൊക്കെ സ്നേഹം വോട്ടായിട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഒരു സമയമുണ്ട്, ആ ദൈവം തരും. അത് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനത്തെ ഒരു അവസരമൊന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. ഒരു സമയമുണ്ടെന്ന് പറയുന്ന ദാസ രമേശ് ചേട്ടൻ നിങ്ങളുടെ ചിരി കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഷീബ പ്രകാശന് എന്റെ വോട്ട് ഉണ്ടാകും. താങ്ക് യു ഷീബ പ്രകാശൻ. രമ്യ മുരളിച്ചേട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. രമ്യ മോഹനൻ മുരളിച്ചേട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ചേട്ടനും കൂടെ തിരിച്ച്. ആ ഹായ് രമ്യ, നമ്മളെല്ലാരും ഒരു വിജയം. ഹായ്
സത്യം പറഞ്ഞാൽ സാധാരണ എത്രയോ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ഓരോ പല മാധ്യമങ്ങൾ വഴി പല കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഗെയിംസ് ആയാലും എന്തായാലും. പക്ഷേ ഈ 8 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം ലോക ചരിത്രത്തിൽ എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്, ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 8 വർഷക്കാലമാണ് നമ്മൾ മത്സരിച്ചത്. അപ്പൊ പറഞ്ഞ ബ്ലോക്കായി, 8 വർഷക്കാലമാണ് നമ്മൾ ഒരു മീഡിയയിൽ കോമ്പറ്റീഷൻ ചെയ്തത്. ആ 8 വർഷം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളായിരുന്നു, നമ്മുടെ അല്ലെ, നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട സമയങ്ങളായിരുന്നു. ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ കോമഡി സ്റ്റാർസിൽ വന്നതിന് ശേഷമാണ് എന്റെ വിവാഹവും വീടും എനിക്കൊരു കുഞ്ഞുണ്ടായതൊക്കെ ഈ 8 വർഷക്കാലത്തിനിടയ്ക്കാണ്. അപ്പൊ ജീവിതത്തിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെല്ലാം കോമഡി സ്റ്റാർസിലൂടെയാണ് നമ്മൾ അനുഭവിച്ചത് എന്നുള്ളത് വേറൊരു നഗ്നമായ സത്യമാണ്. സ്കിറ്റിലെ ഒരു പാട്ട് പാടാമോ, കോമഡി പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുരളിയണ്ണ സ്കിറ്റിൽ ഒരുപാട് കോമഡി പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളതാണ്. മുരളിയണ്ണ ഒരു അടിപൊളി പാട്ട് ഇപ്പൊ പാടിത്തരുന്നതായിരിക്കും. നമ്മളൊരു കാലാവസ്ഥ നിരീക്ഷണ നമ്മളൊരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സ്കിറ്റ് ചെയ്തിരുന്നു. അതിനകത്തൊരു ഭ്രാന്തനായ ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു അതിനകത്ത് ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് പാടിയ ഒരു പാട്ടിന് രണ്ടുപേരെ പാടാം. ഓക്കെ ഓക്കെ. മഴ ഈടിച്ച് കുത്തി മഴ, മഴ ഈടിച്ച് കുത്തി മഴ, വയലിൽ വെള്ളം പൊങ്ങണ്, മഴയിൽ വെള്ളം പൊങ്ങണ്, അണ്ണൻ വന്ന് കുത്തണ മഴ, ഈടിച്ച് കുത്തി മഴ, ആ മഴ ഈടിച്ച് കുത്തി മഴ. അതുപോലെ ഇനി മണിക്കുട്ടൻ എന്ന പറയാനുള്ള കൂടെ കേൾക്കാം നമുക്ക്. ഇത് തന്നെ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ ഇതുകളൊക്കെ കാണാനും നിങ്ങൾ ഞങ്ങളെ കാണാൻ കാണിക്കുന്ന ഈ ഒരു അവസരം, അത് നിങ്ങളുടെ സ്നേഹം ഞാൻ വോട്ടായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സ്നേഹം ഒട്ടും കുറയാതെ ഇങ്ങനെ നിലനിൽക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ ഒത്തിരി സജീർ മദീന എന്ന് ഒരു കോമഡി പറയൂ. സജീർ മദീന, സജീർ മദീനക്ക് ഞാൻ പറയാം, സജീർ മദീന നമ്മുടെ കൂടെ ഉള്ള ആർട്ടിസ്റ്റാണ്. നമ്മുടെ കൂടെ എല്ലാ സ്കിറ്റുകളിലും സജീർ ഉണ്ടാവും. എല്ലാ സ്കിറ്റിലും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ആ മഴ, ആ മഴ, സതീഷ് പാട്ടുകളുള്ള മണിച്ചേട്ടനെ കാണിക്കൂ, മണിച്ചേട്ടനെ കാണിക്കൂ, പൂജയാണ് ചോദിച്ചിരിക്കുന്നത്. മണിച്ചേട്ടനെ കാണിക്കൂ, ഹായ് സന്തോഷം. ആ മണിച്ചേട്ടനെയാണോ ഇനി കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടാണോ അറിയില്ല. മഴ സോങ് അടിപൊളി, രമ്യ മോഹനൻ, താങ്ക് യു. മുരളിച്ചേട്ടനെ പെണ്ണു വേഷം ഒരുപാട് ഇഷ്ടമാണ് അരുണ്. മണിക്കുട്ടൻ ചേട്ടാ, നിങ്ങളെ കോമഡി കുറെ ചിരി, ആശംസകൾ. ചേട്ടന്മാരെ, മഴ മഴ, ഓ മഴ, എവിടെ ബിജു ചെമ്പൂര്, ചെമ്പൂരല്ലോ കാംപോ, പിന്നെ സൈദ് അബിനോസ്റ്റ്, ജിതിൻ എസ് പി റോക്ക് ഓൺ പവർ, താങ്ക് യു. ഷിജു കുട്ടൻ സൂപ്പർ, സാഗർ ഓക്കെ, ഒരു മിമിക്രി കാണിക്കും. മുരളിച്ചേട്ടൻ ജഗതി ശ്രീകുമാറിന്റെയും പിന്നെ എന്താണ് വേറെ ദിനാർദ്ദന്റെ വോയിസ് പറയും. ജഗതി ശ്രീകുമാറിന്റെ വോയിസ് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടർക്കും വേണ്ടി. ശ്രീ ജഗതി ശ്രീകുമാർ. മണിക്കുട്ടൻ ചേട്ടന്റെ ഷോക്ക് അടിച്ച കോമഡി സ്കിറ്റ് സൂപ്പർ, നാലുപേര് സൂപ്പർ ആണ്, അടിപൊളി. ഓക്കെ, ടീം ഇഷ്ടം. ജഗതി ശ്രീകുമാർ, എന്റെ അത്തിപ്പാറ അമ്മച്ചി ചില ക്ഷേത്രപന്ത്രിമാർ പറയുന്നു കാണില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അപ്പൊ അറബിക്കടലിൽ മഴ പെയ്യുന്നതോ അതാ ചക്ക പൂഞ്ചോ. ഈ നാടോടെ ക്രിക്കറ്റ് കളി ഒരു ബോളോട് തെളിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു, അടിച്ചു കളയാണെങ്കിൽ പിന്നെ എന്തിനടെ ഉള്ള കളിക്കണ. ഓ ഗ്യാസ്, ജനാർദ്ദനൻ, ഓ പിടികിട്ടി പിടികിട്ടി, നീ തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പൻ പൊന്നപ്പൻ, എടാ എഴുതോ അവന്റെ കാലുതല്ലി പിടിക്കടാ. ഓ എന്റെ അല്ല അവന്റെ, നിങ്ങൾക്ക് വേണ്ട ഒരു പാട്ട് പാടാ, വീശിക്കിട്ടോ. സോനാരേ സോനാരേ, സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വരകത്തെ തിറയ്ക്കാൻ പോരൂ. ഓ സോനാരേ സോനാരേ, സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. ഓ രമേശ പുന്നപ്പറമ്പില് അയാളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയാം. ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ രമേശേട്ടാ. ഓക്കെ, എന്റെ വോട്ട് ഉറപ്പ ബിനി ബിനു, ബിനി ബിനു എന്റെ വോട്ട് ഉറപ്പാണ്. ശ്രീനു 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 സുഖമാണോ? ഉമ്മർ സാറിന്റെ കൂടെ പ്ലീസ്. ഉമ്മർ സാറിന്റെ പറയോ, ഉമ്മർ സാറിന്റെ മണിക്കുട്ടാണ്. അനീഷിന്റെ വോയിസ് വേണോന്നും പറയാം. ജിതിൻ ജെ എസ് പി, നിങ്ങളുടെ എല്ലാം വീട് എവിടെയാണ്? ഞങ്ങളെല്ലാവരും
തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് താമസം. ഞാന് കാഞ്ഞിരമ്പാറ അഞ്ചാമട കാഞ്ഞിരമ്പാറ കോളേജിലാണ് താമസിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് കവടിയാർ അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ആനാഗോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും കാണാനും കേൾക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതുപോലെ നിങ്ങളെ എപ്പോഴും കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ദൈവം ഞങ്ങൾക്ക് ഉണ്ടാക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്നേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ടായിട്ട് മാറണം. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യണം. ഒരു ഇലക്ഷന് വോട്ട് ചെയ്തില്ലേ, അതുപോലെ ഈ ഒരു വോട്ടും കൂടെ ചെയ്തു. ഇതാകുമ്പോ പോളിംഗ് ബൂത്തിൽ പോകണ്ട, മൊബൈൽ തുറന്ന് അതിൽ തന്നെ ഒരു 50 പ്രാവശ്യം പ്രസ് ചെയ്ത ഒരു ദിവസം. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ നമ്മൾ വന്ന് ചോദിച്ച് വോട്ട് വാങ്ങിക്കുന്ന പോലെ ആയി പോകരുത്, ആരും അങ്ങനെ കരുതരുത്. ഇതിനകത്ത് 10% മാർക്കില് വോട്ടിംഗ് കൂടി അതിന്റെ മാർക്ക് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അവര് മാർക്ക് തരുന്നത്. അങ്ങനെ സ്ട്രിക്റ്റ് ആക്ട് ഉണ്ട് ബൈലവില്. അതുപോലെ വോട്ട് ചോദിക്കുന്നത് ഫിനാലെ 11-ാം തീയതിയാണ്. ഏപ്രിൽ 11-ാം തീയതി വൈകുന്നേരമാണ് ഫിനാലെ. ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും അരുൺ അഭിഹായ് അരുൺ. അപ്പൊ ഓക്കെ, മാത്രമല്ല 11-ാം തീയതി പരിപാടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം. ഞങ്ങളെല്ലാം ബാക്കിയുള്ള ടീമുകളെ പോലെ തന്നെ സാധാ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആണ്. നമ്മുടെ ബുദ്ധിയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഇന്നിവരെ കല്യാണമുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം. നമ്മളെ ഇത്രയും കാലം കൊണ്ടുപോയ ഏഷ്യാനെറ്റിനും ഇതിന്റെ ഡയറക്ടർ ബൈജു മേലേക്കും ഈ കോമഡിസേഷൻ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ അതിന്റെ കൂടെ അറിയിക്കുകയാണ്. പൂജ ഒരു നാടൻ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്നും നാട്ടിലുള്ള കൂട്ടുകാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക. സുഹൃത്തുക്കളെ സ്നേഹിതരെ ഒക്കെ വിളിച്ച് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണമെന്ന് പറയാം. അത് ഉറപ്പായിട്ട് നമ്മളെ ആ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ തിരക്കിയിട്ട് കറക്റ്റ് അതിനെ റിപ്ലൈ അതിന് മെസ്സേജ് ഇട്ട് തരുന്നതാണ്. തിരക്കിട്ട് ഉറപ്പായിട്ട് റിപ്ലൈ തരാം. തീർച്ചയായിട്ടും. അനീഷ് വോട്ട് ചെയ്യണോ എനിക്ക് ചിയേഴ്സ് പറ. ബിജു കാംപൂർ വോട്ട് ചെയ്യണോ എനിക്ക് ചിയേഴ്സ് പറ. പറഞ്ഞു കഴിഞ്ഞു. നാടൻ പാട്ടിന്റെ കാര്യം മറന്നിട്ടില്ല. ഫുഡ് കഴിച്ചു ചേട്ടന്മാരെ, ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പ് നാടൻ പാട്ടിന്റെ ഒരു 2-3 വരി മണിക്കുട്ടൻ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ചായപ്പൊടിക്കീരയില്ല, വെള്ളത്തിന് ചൂടുമില്ല, വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞു തരണം. വോട്ട് ചെയ്യാൻ പറഞ്ഞു തരാം. ഡിസ്നി ഹോട്ട്സ്റ്റാർ നിങ്ങളുടെ മൊബൈലിലേക്ക് പ്ലേ സ്റ്റോർ കയറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കയറുക, അതിൽ മലയാളം സെർച്ച് ചെയ്യുക. മലയാളം സെർച്ച് ചെയ്തതിനു ശേഷം ഏഷ്യാനെറ്റ് സെർച്ച് ചെയ്യുക. ഏഷ്യാനെറ്റിന്റെ അകത്ത് കോമഡീസ് ചാൻസ് സെർച്ച് ചെയ്യുക. അങ്ങനെ കോമഡീസ് ചാൻസിന്റെ പേജിൽ കയറുമ്പോൾ അവിടെ വോട്ട് എന്നൊരു സിമ്പൽ കാണും. നമ്മൾ ആദ്യത്തെ ഒരു തംബ്ലൈനിന്റെ തൊട്ട് താഴെയായിട്ട് വോട്ട് എന്നൊരു നീല ബട്ടൺ കാണും. ആ നീല ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ കോമഡി ചാൻസിലെ ടീമുകളുടെ ലിസ്റ്റ് വരും. അതിൽ 1, 2, 3, 4 ടീമാണ് റോക്ക്. അതിൽ ഒരു ദിവസം 50 വോട്ട് വരെ നിങ്ങൾക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുക. നല്ല പാട്ട്. താങ്ക് യു. നല്ല പാട്ട്. വിജയ് വിദ്ര, ഈ ലീവ് എങ്ങനെ ഒന്നും കൂടി പറഞ്ഞു തരാമോ? പോസ്റ്റ് ചെയ്യാൻ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂസിഫർ സിനിമ സ്പൂഫ് ഇഷ്ടപ്പെട്ടു, അടിപൊളി. താങ്ക് യു. ലൂസി ഉറപ്പായിട്ട് ഫൈനലിൽ എത്തും. ഒരു തരാമോ ചേട്ടന്മാരെ, ഒരു ഹാ, ഒരു ഹായ് ആരതി. ഹായ് ആരതി, ഫൈനലിൽ എത്തി. ആരതി ഫൈനലിൽ എത്തി കഴിഞ്ഞു. ഇനി ഫൈനലാണ് 11-ാം തീയതി, 4-ാം ദിവസം. അതെ അതെ, ഇന്നും കൂടി 4-ാം ദിവസം ഫൈനലാണ്. നമ്മൾ അതിന്റെ റിഹേഴ്സൽ ഇടയ്ക്കാണ്. എല്ലാവരെയും കണ്ട് ഒന്ന് വിഷ് ചെയ്യാനും. ഞങ്ങളിപ്പോ റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ലൈവിൽ വന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇപ്പൊ ബിനു ബിനു അല്ലേ? ബിനു ബിനി ബിനു ഒരു ചേട്ടന്മാരെ എല്ലാരും ഒരുമിച്ച് ഹായ് പറയാൻ പറയുന്നുണ്ട്. ഹായ് ബിനി. ഹായ് 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 ഗ്രീഷ്മ ശ്രീഹരി. ഹായ് ബിനി ബിനു. ഹായ് നാടൻ പാട്ട് കൊള്ളാം. ചേട്ടന്മാരെ
ചേട്ടന്മാർ മാസമാണ് ഇന്നലെ ഒരു വോട്ട് ചെയ്തു വേണമെങ്കിൽ സനീഷ് മാത്യു നൂരപ്പല്ല ബെല്ലടിച്ചത് ആരുടെ ഫോണാണ് എന്റെ എന്റെ ഫോണാണ് ബെല്ലടിച്ചത് വീട്ടിൽ നിന്ന് വിളിച്ചതാ ഈ സമയത്ത് സ്റ്റീഫൻ അടിപൊളി അത് ജിതിൻ ജയശ്രീ ജിതിൻ ജയശ്രീ ചെത്ത് സ്റ്റീഫൻ ഓക്കെ നമ്മുടെ സെമി ഫൈനലിൽ കളിച്ച സിനിമാ സ്പൂഫിന്റെ ഒരു സ്കിറ്റ് ആയിരുന്നു ലൂസിഫർ അത് അതിനെ കുറിച്ചാണ് ജിതിൻ പറഞ്ഞിരിക്കുന്നത് എല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നിഷാദ് ആർട്ടിസ്റ്റ് നിഷാദ് ഡ്രോയിങ് ചെയ്യുന്ന ആളാണ് നിഷാദ് ഒത്തിരി മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ അദ്ദേഹം കളർ പെൻ വെച്ചിട്ടാണ് പടം വരയ്ക്കുന്നത് നിഷാദ് ഷാ ആർട്ടിസ്റ്റ് അത് തന്നെയാണോ അത് തന്നെയാണ് അപ്പൊ നിഷാദ് ഇത് ഇതേ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് തരുമെന്ന് വിചാരിക്കുന്നു നിഷാദ് വരയ്ക്കും നിഷാദ് അസ്വാദി വരപ്പാണ് എന്റെ പടം വരയ്ക്കാനാണ് ഞാൻ 8 വർഷമായിട്ട് പറയുന്നത് ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് തന്നെ ആയിരിക്കും ഫൈനലിൽ കാഴ്ചവെക്കുന്നത് സംശയമില്ല തയ്യാറെടുപ്പിലാണ് നാല് പേരല്ല നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ എല്ലാരും ഉണ്ട് ഇപ്പൊ ഈ ലൈവിന് വേണ്ടി നമ്മൾ നാലുപേരും ഇങ്ങോട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ കാലത്ത് നമുക്ക് ഈ ഫൈനലിൽ വരാൻ പറ്റിയത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിന്റെ ഈശ്വര അനുഗ്രഹം കൊണ്ടാണോ എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കണം കാരണം ഞങ്ങള് നാലുപേരും ഈ കോമഡി ഷോസിന്റെ ഫൈനലിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്യാപ്പിന് പോസിറ്റീവ് ആയിട്ട് മാറിയവരാണ് ഇതിനിടയ്ക്ക് എല്ലാം നമ്മളെ കോമഡി ഷോസ് ഇപ്പൊ മാസ്ക് വെക്കാതെ ഇരിക്കുന്നത് പോലും ഇവിടെ കൊറോണ ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് ആയതിനു ശേഷമാണ് ഇവിടെ കോമഡി ഷോസിന്റെ വർക്ക് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മാസ്ക് വെക്കാതിരിക്കുന്നത് അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മണിക്കുട്ടണ്ണനും അനീഷും രഞ്ജിത്തും ഓരോ പ്രാവശ്യം പോസിറ്റീവ് ആയി അതുപോലെ ഞാൻ രണ്ടു പ്രാവശ്യം സമൃദ്ധമായി രണ്ടു പ്രാവശ്യം പോസിറ്റീവ് ആയി എല്ലാവരും ഒരുമിച്ച് സെമിഫൈനലിൽ കയറാൻ പറ്റുന്ന വിചാരിച്ചില്ല ആ സമയത്ത് പോസിറ്റീവ് ആയിരുന്നു അതുപോലെ അത് കഴിഞ്ഞാൽ സെമിഫൈനലിൽ കയറാൻ പറ്റി 4 പേർക്കും അതുപോലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോസിറ്റീവ് ആയി ഇരിക്കും അപ്പോഴും വീണ്ടും ഫൈനലിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും ഈശ്വര അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതുന്നു അപ്പൊ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇതുവരെ തന്നെ ഒഴിഞ്ഞെന്നാണ് ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത് അതുപോലെ നമ്മുടെ മുഹമ്മദ് ഷാഹിർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം ലൈവ് കാണാൻ ആഗ്രഹമുണ്ട് കൊല്ലത്ത് പ്രോഗ്രാം വരുമ്പോൾ അറിയിക്കണം തീർച്ചയായും ഇപ്പൊ എവിടെ ഉത്സവം നടക്കുന്നു ഉത്സവം ഉത്സവം ഉണ്ടാവും സ്റ്റേജ് ഷോ ഇല്ലല്ലോ ഷോ ഇല്ലല്ലോ കാലം കഴിഞ്ഞ് അങ്ങനെ വരുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈലിന്റെ നമ്പർ എടുത്ത് ഉറപ്പായിട്ടും കൊല്ലത്ത് വരുമ്പോ ഉറപ്പായിട്ടും വിളിക്കുന്നതാണ് രാജേഷ് എന്താണ് രാജേഷ് രാജേഷ് ഈഴവർ പെരുമാളി നിങ്ങൾ തന്നെ വിജയിക്കും ആശംസകൾ താങ്ക് യു രാജേഷ് ഹലോ ചേട്ടന്മാരെ ഗുഡ് നൈറ്റ് പ്രാർത്ഥിക്കാം ഓൾ ദ ബെസ്റ്റ് 8 മണിക്ക് മുമ്പേ ബിനി ബിനു ഗുഡ് നൈറ്റ് പറഞ്ഞു കളഞ്ഞു ഹലോ ടീം റോക്ക് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫൈനൽ ഓക്കെ താങ്ക് യു സയ്യിദ് സെയ്ഫ് സിദ്ധാർത്ഥ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല സിദ്ധാർത്ഥ് കഴിച്ചിട്ടില്ല കഴിക്കാനുള്ള സമയമായിട്ടില്ല 10 മണി കഴിയും ഫുഡ് കഴിക്കും അതെ അതെ നമ്മുടെ ഇറാനി ചേട്ടന്റെ ഫുഡാണ് ഫുഡ് പൂജ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മണിക്കുട്ടൻ ചേട്ടൻ പൊളിക്കണമെന്ന് നമ്മൾ അടിച്ചു പൊളിക്കണം നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു രമേശ് പുന്നമ്പറ സച്ചു സാബു അവര് ചിരിച്ചോണ്ട സ്മൈൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ജയിക്കും വിജയാശംസകൾ ജിജി ബിജി വിജയാശംസകൾ താങ്ക് യു പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എത്രാമത്തെ ടീമാണ് നമ്മളുടെ അങ്ങനെ മത്സരിക്കുന്ന 4 ടീമാണ് ചിരിക്കുടുക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർസ് സൈസ് ജിതിന് ജി എസ് പി പറയുന്നുണ്ട് മണിക്കുട്ടൻ ചേട്ടൻ തോന്നുന്നു മിണ്ടാതെ ഞാൻ മിണ്ടുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി അവർ മിണ്ടുന്നുണ്ടല്ലോ ഞങ്ങൾ ഓരോരുത്തരും ഒരാൾ മിണ്ടിയാൽ എല്ലാവരും മുരളി ചേട്ടന്റെ ചിരി അടിപൊളി എന്ന് പറയുന്നുണ്ട് നേരത്തെ ആരോ ചോദിച്ചു മുരളി ചേട്ടൻ ആരാ പറയുന്നുണ്ട് അവരുടെ പേര് പറയുന്നുണ്ട് സാജൻ അങ്ങാടിക്കൽ ഹായ് കുഞ്ഞാറ്റ പൂമ്പാറ്റ കുമാർ ചേട്ടന്മാരെ സൂപ്പറായിട്ട് ജയിച്ചു വരും ഉറപ്പായിട്ട് ജയിച്ചു വരും രതി പ്രേമരാജൻ ഹായ് മായ സതീഷ് മായ ആൾ ദി ബെസ്റ്റ് ടീം റോ താങ്ക് യു സതിൻ ജസീർ ശമൻ ഹലോ 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 നിങ്ങൾക്ക് എല്ലാ വിജയാശംസകൾ ഷിജിന അനിൽകുമാർ ഷിജിന റെയ്ന ഹായ് റംസാ പുന്നമ്പറമ്പിൽ ഹായ് അപ്പോയോ എന്താ പറഞ്ഞത് അപ്പോ 4 ടീം ആണല്ലേ 4 ടീമാണ് എല്ലാവരും 4 ടീമാണ്
തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷ് ഇപ്പൊ യേശുരിയുടെ വെള്ളം എന്ന സിനിമയില് നല്ലൊരു വേഷം ചെയ്തു. അടുത്ത കാലത്ത് കോവിഡിന് ശേഷം ആദ്യം വന്ന മലയാള സിനിമ വെള്ളത്തിൽ ഒരു നല്ല വേഷം, ചെറിയ വേഷം എനിക്ക് കിട്ടി. നല്ലൊരു വേഷമായിരുന്നു, അതെ ടി വിയിൽ വന്നായിരുന്നു, ഇനിയും കാണാതെ. ശിവമല്ലി ചേട്ടന്റെ സിനിമാ വിശേഷങ്ങൾ കൂടെ ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് ഈശ്വര സഹായത്താല് ഒന്നിട്ടൊരുപാട് സഹായത്താല് ആദ്യമായിട്ട് ഒരു സിനിമയിൽ തിരക്കഥ സംഭാഷണം എഴുതാൻ സാധിച്ചു. അത് മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ബെന്നി പി തോമസ് സാറാണ് അതിൻ്റെ ഡയറക്ടർ. സാലി ഒക്കെയാണ് അതിൻ്റെ ക്യാമറ. അപ്പോൾ അതിൻ്റെ പടം മാർച്ചിൽ കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങാതിരിക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്നത്. ഉടൻ തന്നെ ആ സിനിമ റിലീസാവുന്നതാണ്. അതും ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പൂജ ഒരു പാട്ടിൽ എൻഡ് ചെയ്യുമോന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എൻഡ് ചെയ്യുമ്പോൾ മുരളിച്ചേട്ടന്റെ ഒരു മണിച്ചേട്ടന്റെ പാട്ട് ഉറപ്പായിട്ടുണ്ടാവും. ക്യാപ്റ്റൻ എന്ന് തോന്നുന്ന അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മണിക്കുട്ടിയുടെ തല കൊണ്ട് ടീം നല്ല കോമ്പറ്റീവ് ആണ് ഉറപ്പായിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല എല്ലാ ടീമും നല്ലതാണ്. കുട്ടി അകൽ സ്പോട്ട് അടിയാണ്, കുട്ടി അകലിന്റെ സ്പോട്ട് അടിയൊക്കെ നമ്മൾ നിർത്തും. നല്ല നല്ല ആർട്ടിസ്റ്റ് തന്നെയാണ് അഖില്. അതെ അതെ അതെ, മത്സരത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതൊക്കെ നമ്മള് ആത്മ സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് ഒരേ റൂമില് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കുന്നതുകൊണ്ട് എല്ലാരും വളരെ സൗഹൃദത്തോടെ സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. മത്സരം ആരോഗ്യപരമായിരിക്കും. അതുപോലെ എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ അറിയിക്കാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഈസ്റ്റർ ഞങ്ങളുടെ ഈ കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ മാസം 1st ആയിരുന്നു. അപ്പൊ 1st കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കോമഡി ഷൈസിന്റെ ഗ്രൂമിംഗിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഫൈനൽ കഴിഞ്ഞിട്ടേ പുറത്തു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി ഷാറിന്റെ ഫൈനലിന് വേണ്ടിയിട്ടുള്ള പണിപ്പുറയിലാണ് ഈസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ആഘോഷിക്കാൻ പറ്റില്ല. ഞങ്ങൾ നാലുപേരും അടങ്ങുന്ന ചെറിയൊരു ആഘോഷമായിട്ട് ഞങ്ങൾ ഒതുക്കി റൂമിൽ. അഡോണി ടി തോമസ് പറയുന്നുണ്ട്, മൈ ഫേവറേറ്റ് ടീം റോക്ക് ബേബീസ്. അനീഷ് വീണ സുഖമായിരിക്കുന്നു. റാണി സനിൽകുമാർ, എന്റെ വൈഫിനെ എങ്ങനെ അറിയാം റാണി? എനിക്ക് തോന്നുന്നു എന്റെ വൈഫ് റാണി ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അതായിരിക്കും ചാൻസ്. ഓക്കെ റാണി, ഹായ്. ഹായ് റാണി. അനീഷ് ഇപ്പോഴും വെള്ളത്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ ആ വെള്ളം ഉപയോഗിക്കാറില്ല. പിന്നെ കുളിക്കുമ്പോ നീ വെള്ളം ഉപയോഗിക്കുന്നില്ല ചേട്ടാ? കണ്ണട താഴ്ത്തി വെക്കൂ, എങ്കിലേ വായിക്കാൻ പറ്റൂ എന്നൊരാള് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ജിജി ബിജി. ആ പുള്ളി കാര്യം മനസ്സിലായി. എന്റെ മക്കൾക്ക് ചേട്ടാ വളരെ ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ക്യാപ്റ്റൻ ശിവമുരളി തന്നെ. അപ്പൊ പ്രോഗ്രാം ഉണ്ട്, ഇപ്പൊ പ്രോഗ്രാം ഇല്ല, ഇപ്പോ ഷൂട്ട് മാത്രമേ ഉള്ളൂ, പ്രോഗ്രാം ഒന്നും തുടങ്ങിയില്ല. പ്രോഗ്രാം ഇല്ലല്ലോ, കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രളയവും കോവിഡും ഒക്കെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാം വല്ലതും ഉണ്ടോ? എവിടെ പ്രോഗ്രാം മാത്രമല്ല, ഒന്നും നടക്കുന്നില്ലല്ലോ, ലോകത്തിന്റെ കീഴ്മേൽ വരുന്നില്ലേ. സുഖമാണോ ചേട്ടൻ? സംഗീത കൃഷ്ണൻ പറയും എന്റെ മെസ്സേജ് നോക്കുന്നില്ല എന്ന് പറയും. സംഗീത സംഗീതന്റെ മെസ്സേജ് നോക്കി പൊളി പൊളി ടീം റോക്കാളുടെ കോമഡി റാണി. നമ്മൾ ഒരു നാട്ടുകാരാണ്, അപ്പൊ ഇത് ആ റാണി അല്ല, വേറെ ഏതോ റാണിയാണ്. ശരി റാണി, ഞാൻ 11th എന്റെ നാട്ടിൽ വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം. കന്നട വച്ച ചേട്ടന്റെ കോമഡിയാണ് ഫേവറേറ്റ് എന്ന് പൂജ എസ് ലേജുറി. ചേട്ടനല്ല മാമ എന്ന് വിളിച്ച പോലെ മണിക്കുട്ടൻ ചേട്ടന്റെ ഓരോ സ്കിറ്റിനെയും മനസ്സ മാനറിസം അടിപൊളിയായി. മാനറിസം അടിപൊളിയായിരുന്നു ചേട്ടാ. ഫിനാലെ എവിടെയാണ് നടക്കുന്നത്? ഏഷ്യാനെറ്റ് ഫ്ലോറിലാണോ? അല്ല അൽസാച്ചാണ്. അല്ല അത് പറയുന്നില്ല, കാരണം അവിടെ പറഞ്ഞിട്ട് നിങ്ങളോട് കേട്ടതില്ല. എന്നാലും ഞാൻ പറഞ്ഞു പോയി. മത്സാജ് ഹോട്ടലിലാണ്. അതെ അതെ, കോവിഡ് പ്രോട്ടോകോൾ കാരണമാണ്. സുഹൃത്തുക്കളെ കേറാൻ പറ്റുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യം ഇങ്ങനെ വന്നതുകൊണ്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നല്ല, അതുകൊണ്ട് ലൈവായിട്ട് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. സ്കിറ്റ് സൂപ്പർ ആണ് കേട്ടോ. റാണിൽ സൽ റാണി സൽക്ക് മുഹമ്മദ് ഷാഹർ മലയാള സിനിമയിൽ നല്ല അവസരങ്ങൾ കൂടെ അവസരങ്ങൾ ലാലേട്ടന്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ നല്ല അവസരങ്ങൾ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് ഷാഹിർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
ഷാജി ഹായ് രമ്യ മോഹന നിങ്ങൾ നാലുപേരും സൂപ്പറാണ് സിന്ധു സിന്ധു ഒരു ഹായ് പറയൂ പ്ലീസ് തോമസ് ടീം റോക്ക് തന്നെ ജയിക്കും ട്രൈ യുവർ ബെസ്റ്റ് ചേട്ടന്മാരെ താങ്ക് യു അഡോണി അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് പ്രാർത്ഥിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിക്കുന്നു വെഞ്ഞാറമൂട് വരുന്നുണ്ടോ ഒരു വെഞ്ഞാറമൂട് 11th ഒരു രാവിലെ ഞാൻ അതുവഴി പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ശിവമുരളി ക്ഷീണിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് സബിത രണ്ടാമത്തെ പ്രാവശ്യം കൊറോണയായിട്ട് 10 ഹോസ്പിറ്റലിൽ എന്റെ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അനൂപ് സ്വാമിനാഥൻ ആൾ ദ ബെസ്റ്റ് ടീം റോക്ക് വീട്ടിലേക്ക് അറിഞ്ഞു ശ്രീജിത്ത് പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട് ശബരിമലയിലൊക്കെ പോകുമ്പോൾ അല്ലാതെ പത്തനംതിട്ട നമുക്ക് പ്രോഗ്രാം തന്നെ ഒരുപാട് പരിപാടികളുള്ള സമയത്ത് പത്തനംതിട്ട ഒരുപാട് പരിപാടി കളിച്ചിട്ടുള്ള സ്ഥലമാണ് അജീഷ് ഹായ് ചേട്ടന്മാരെ രമേഷ് പുന്നമ്പറമ്പിൽ സൗമ്യ രാജൻ ചോദിക്കുന്നു നിങ്ങൾ ബ്രദേഴ്സ് ആണോ ഞങ്ങളാണോ ഫ്രണ്ട് റോ ഇത് ഒത്തിരി പേര് ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ബ്രദേഴ്സ് ആണോ എന്ന് ഞങ്ങള് ബ്രദേഴ്സ് ആണ് പക്ഷേ ഒരു വീട്ടിലുള്ള ബ്രദേഴ്സ് അല്ലെന്നേ ഉള്ളൂ പക്ഷേ മനസ്സുകൊണ്ടും മണിക്കുട്ടൻ ചേട്ടാ ഒരു സോങ് കൂടി പാടാമോ എന്ന് ചോദിക്കുന്നു ചേട്ടാ ആലപ്പുഴയിലുള്ള എല്ലാവരും ഒരു ഹായ് പറയാമോ ഹായ് ആലപ്പുഴ ബ്രദേഴ്സിന് വളരെ വലിയൊരു ഹായ് അത് മറന്നുപോലെ മണിക്കുട്ടൻ ചേട്ടനോട് ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ടും കൂടെ രഞ്ജിത്ത് നന്നായിട്ട് പാടും രഞ്ജിത്ത് മുകളിലൊക്കെ പാടും എന്റെ അനിയൻ എന്തോ ഒരു സാധനം ചേട്ടനെ ഒരു ഹായ് പറയാമോ പ്ലീസ് ചേട്ടന്മാരെ സിന്ധു സിനു ഹായ് സിന്ധു സിനുവിന് ഒരു ഹായ് പറഞ്ഞേക്കണേ സിന്ധു സിനു ഹായ് ഹായ് സപ്പോർട്ട് അല്ലേ എല്ലാവരും പിന്നെ എന്റെ അമ്മയുടെ ഫേവറേറ്റ് ഗ്രൂപ്പാണ് നിങ്ങൾ നിങ്ങളെ നാല് പേരെയും നേരിട്ട് അറിയാം അമ്മയ്ക്ക് രമ്യ മോഹനൻ ആണോ നേരിട്ട് അറിയാമോ അമ്മ എസ് ഐ ഒരു ഹായ് നമ്മുടെ എസ് ഐക്ക് ഒരു ഹായ് അതാരാണ് ജയദേവൻ ജയദേവൻ അല്ല പിന്നെ ജ്യോതിഷ് ഹായ് ജ്യോതിഷ് നമ്പ്യാർ വോട്ട് ചെയ്താർന്നോ ഏട്ടന്മാർ ഇത് പെരുമ്പാവൂരാണെന്ന് തോന്നുന്നല്ലോ വോട്ട് ചെയ്താർന്നോ ഏട്ടന്മാർ എല്ലാവർക്കും ഹായ് ഒരു നല്ല പാട്ട് പാടാമോ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയണം ബിനീഷ് ബിനീഷ് ഓക്കെ പാട്ട് പാടാം പാട്ട് പാടിയ നിർത്തു അനു രേഷ്മ അനൂപ് സാർ മുരളിച്ചേട്ടൻ പാടു അനു എന്റെ അനിയൻ പറയുന്നു മുരളിച്ചേട്ടൻ പാടു അനീഷ് ചേട്ടന് പോലീസ് ലുക്ക് ഉണ്ടെന്ന് ജിതിൻ പറയുന്നു ചുമ്മാ ഒരു ലുക്കും ഇല്ല ഒരു പോലീസ് ലുക്ക് ഉണ്ട് അനീഷ് ചേട്ടന് മണിച്ചേട്ടന്റെ ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകയലഞ്ഞോ നാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകയലഞ്ഞോ നാണ്ടി ഇന്നെന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി ഇന്നെന്റെ വീട്ടിലോ ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുകയാകെ അലഞ്ഞോ നാണ്ടി അതുകൂടി ഉണ്ട് ഓക്കെ അപ്പോ ജിബിൻ പിന്നെ സ്മൈലീസ് ആണല്ലോ ഇപ്പൊ ടൈപ്പ് ചെയ്യാറുണ്ട് പോയി ബിനീഷ് ബിനീഷ് ഹായ് നാല് പേർക്കും ജിനു ഹായ് ജിനോബ് പെക്കാടം പെക്കാടം ഹായ് ഹായ് സുഖമാണ് ശിവ അനീഷ് അനീഷ് എസ് ഐക്കാണ് സൗദിയിൽ നിന്നും ആലപ്പുഴക്കാരൻ എല്ലാരും പോളി തട്ടിമുട്ടിയിൽ എസ് ഐക്കാണ് മണിക്കുട ചേട്ടനാണ് ജയദേവൻ ലാവെണ്ടർ ആലപ്പുഴ താങ്ക് യു ചേട്ടന്മാരെ ഒരു കോമഡി പറയാമോ ചേട്ടന്മാരെ ഫോണില് ലൈവ് വന്നേ
ചേട്ടന്മാരൊരു കോമഡി പറയാമോ? ഒരു കോമഡി പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു കോമഡി പെട്ടെന്ന് പറയും? നമ്മള് അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കോമഡി പറയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ അല്ല, ഇപ്പൊ ഇവിടുന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ട്, ഫൈനലില് ആരും കോമഡി പറയുന്നത്. ആരുടെ ഫോണിലാ ലൈവ് വന്നത്? ശിവമുരളി ചേട്ടന്റെ ഫോണിലാണ് ലൈവ് വന്നത്. ആ രഞ്ജിത്തിന്റെ മൊബൈലാണ് ലൈവ് വന്നത്. മുരളി ചേട്ടാ, മണിച്ചേട്ടന്റെ ചിരി ഒന്നുകൂടെ ചിരിക്കുമോ? ചിന്നു അജിത്ത്. കിരൺ ഉദയകുമാർ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റാണ്. 303, അതായത് നമ്മൾ ഈ ഇരിക്കുന്ന റൂമിന്റെ നമ്പർ ആട്ടോ. 303. യേശുദാസ്. യേശുദാസ് നിങ്ങൾ പൊളി. ഒരു ഹായ് പറയാമോ? അബ്ദുൾ റഹ്മാൻ ഈ പരിസരത്ത്. കിരൺ മുരളി എന്ന ഒരു പ്രോഗ്രാം പൊളിച്ചു. താങ്ക് യു ജയദേവൻ. അനൂപ്. എന്താ അടിപൊളി ചിക്കു ജെ ജെ ഫേവറേറ്റ് ടീം. നാജാസ്. സലീം കേസ്. അണ്ണന്മാരെ കപ്പ്. അതുകൊണ്ടാകട്ടെ, അണ്ണന്മാരെ കപ്പ് അടിച്ചോണം. കേട്ടല്ല, ലവ് ഫ്രം തിരുവനന്തപുരം. തള്ള തിരുവനന്തപുരം. നാജാസ് സലീം എസ്. നാജാസ് സലീം എസ്. ഓക്കെ, ഗ്രാൻഡ് ഫിനാലെ എന്നായിരുന്നു. ഷീബ അനീഷ് ചേട്ടന്മാർ സൂപ്പറാണ്. താങ്ക് യു. താങ്ക് യു അലീന. നാലും എവിടുന്ന് വന്നു? നാലും ഇവിടുന്ന് വന്നു. ഇപ്പൊ പുറത്തുനിന്നാണ് കയറി വന്നത്. റൂമിലുണ്ട് അലീന. സാക്മാൻ അനീഷേ. ഹായ് സാക്മാൻ. ആരാണെന്ന് പിടിയില്ല, എന്തായാലും സാക്മാൻ സന്തോഷം. ഗ്രാൻഡ് ഫിനാലെ എന്നാണ്? ഗ്രാൻഡ് ഫിനാലെ 11-ന്. അനീഷ് അണ്ണീഷ് മോൾ. റജീന ഹായ്. ബിന്ദു ജയചന്ദ്രൻ ഹായ്. നീതു ഉഷ ഹായ്. രാജൻ സൂപ്പർ. ഗ്രാൻഡ് ഫിനാലെ എന്നാണ്? 11-ന്. ഇപ്പോൾ എവിടെയാ? ഇപ്പോൾ തിരുവനന്തപുരത്ത്. അത് കിരൺ അല്ലേ പറഞ്ഞിരിക്കുന്നത്? കിരണ് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ചെങ്കൽ ഉള്ള ആളാണ്. നമ്മുടെ സ്കിറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പാരഡി പാട്ടുകളുടെ രചയിതാവും നമ്മുടെ കിരണാണ്. കിരൺ ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പുറത്തോട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് അവിടെ എവിടെ നിന്നിട്ടാണ് ഇപ്പൊ മെസ്സേജ് അയക്കുന്നത്. രമ്യ മോഹനൻ. ഓമന എന്നാണ് എന്റെ അമ്മയുടെ പേര്. അരിപ്പ സമരഭൂമി ബന്ധവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഉണ്ടായിരുന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ആ ശരിയാണ് ശരിയാണ്. ആ മനസ്സിലായി മനസ്സിലായി. രജേഷ്. അപ്പൊ അമ്മയെ തിരക്കിന്ന് പറയും. ചേട്ടാ പൊളിക്കണ കേട്ടോ. അലീം ഷാ. എല്ലാവരുടെയും വീട് തിരുവനന്തപുരം തന്നെയാണ്. തമിഴിൽ. അയ്യോ അയ്യോ, ഇല്ലങ്ങോവൻ ശ്രന്തി. തമിഴിൽ എന്തോ പറയുന്നു, തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നു. എങ്ങനെ വായിക്കും? നമ്മളെ കണ്ടിട്ട് തമിഴിലാണ് തോന്നി. ഗ്രാൻഡ് ഫിനാലെ എന്നാണ്. ഷർമിള. ഷർമിള ഷർമിള നമ്മളെ സെക്രട്ടേറിയറ്റ് ജോലിയുള്ള ഷർമിള ചേച്ചിയാണോ? ആണെങ്കിൽ ഹായ്, അല്ലെങ്കിലും ഹായ്. എനിക്ക് അറിയാവുന്ന ആരോട് സാക്മാൻ. സാക്മാൻ എന്റെ എന്റെ മെസ്സഞ്ചറിന്റെ ഹായ് ആയിരിക്കും. ഹായ്, സൂപ്പർ കോമഡി ആണ് ഈ ഗ്രൂപ്പിന്റെ. താങ്ക് യു. താങ്ക് യു. അർഗീസ് ജോൺ. ഹലോ. സെലിബ്രിറ്റി പെർഫോമൻസ് ഉണ്ടോ? സെലിബ്രിറ്റി പെർഫോമൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കന്നഡ തരൂ. കന്നഡ തരൂ. അലീമ. അലീമ നാളെ രാവിലെ പേരുടെ കൂടെ വന്നാ മതി. കന്നഡ ഇത് എന്താണ്? ആ ഇത് എന്താണ്? ഇപ്പോഴുണ്ടോ? ഞാൻ എന്നും കാണാറുള്ളതായിരുന്നു. ഇപ്പോഴാണ് സമയം. നിങ്ങളെല്ലാവരും എനിക്കറിയാം. മണിക്കുട്ടി ശിവമുരളി സൂപ്പർ. ഇതിപ്പോ ബിഗ് ബോസ് വന്നതിന് ശേഷം സൺഡേ ഈവനിങ് 6:30 ഇപ്പൊ കോമഡി സാറ്. അത് പലരും ആ നേരത്തെ ഉള്ള സ്ഥിരം പ്രേക്ഷകര് പലരും അറിഞ്ഞിട്ടുണ്ടാ വഴിയില്ല. എല്ലാവരും തിരക്കല്ലേ. ആ ടൈമാണ്. സാരമില്ല, നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ കയറി ഈ മിസ്സായിട്ടുള്ള എല്ലാ എപ്പിസോഡുകളും ഹോട്ട്സ്റ്റാർ കയറി കാണാം. നാടിന്റെ വില പപ്പനാവന്റെ മണ്ണി കിടന്നവരാണ് കുളം നാടിയിട്ടേ വരും. നീതു ഉഷ പ്രോഗ്രാം കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്, വളരെയധികം ചിരിക്കാറുണ്ട്. താങ്ക് യു. പ്രതീഷ് കൈലാസമാണ്. സത്താർ കൊണ്ടോട്ടി. ഹലോ അലിംഷ. ഞാൻ ആ ബാക്ക് ഷീറ്റ് ഇരിക്കുന്ന ചേട്ടന്റെ കട്ട ഫാൻ ആണ്. ബ്ലാക്ക് ബ്ലാക്ക് ഷർട്ട്. അലീന. അലീനല്ല, അലിംഷ. അലിംഷ. ഹായ് അലിംഷ. ഹായ് അലിംഷ. നീനു ജയ. ഹലോ ദീപ സുരേന്ദ്രൻ. ഹായ് പറയുന്നു. ഹായ് ദീപ. ഹായ് ദീപ.
അരുൺ രഞ്ജിത് ഹായ് സച്ചുബേ ഹായ് പ്രകാശ് പാമ്പാടി ഹായ് സെലിബ്രിറ്റി പെർഫോമൻസ് ഒണ്ടറാ സെലിബ്രിറ്റി പെർഫോമൻസ് പ്രണവ് കൃഷ്ണ ഹായ് ചേട്ടാ ഹായ് ഹായ് കാക്കേ കാക്കേ നിന്റെ കൂടെ ഇവിടെ പാരടി ഒന്ന് നിയാസ് അഹമ്മദ് കോയ നിയാസ് ഹായ് പറയുമോ അമൽ ചേട്ടാ സഞ്ജിത്ത് ഷംന കാസിം ഡാൻസ് ഉണ്ടോ സഞ്ജിത്തെ ഷംന കാസിം ഡാൻസ് ഉണ്ടോ എന്ന് അറിയില്ല അല്ലല്ലോ വേറെ സഞ്ജിത്താണ് റെയ്ബുൽ ഉസ്മാൻ കേബി ഹായ് ഹായ് രാജിമോൾ കെയാർ ഹായ് രാജിമോൾ സഞ്ജീവ് കുമാർ ഹലോ എവരിബഡി ഷംന കാസിം ഡാൻസ് ഉണ്ടോ സഞ്ജിത്ത് അറിയില്ല സഞ്ജിത്ത് ഉണ്ടോ എന്ന് അറിയില്ല ഫൈനലിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല മിക്കവാറും കാണും നമ്മുടെ ഡാൻസ് ഉണ്ടോ ഷംന കാസിമിന്റെ ഡാൻസിന് വേണ്ടി കാത്തിരിക്കുന്നു അലീമ എം പി പൊളിക്കൂ മച്ചാമേരെ ശരി മച്ചാനെ വർഗീസ് ജോൺ ഹായ് പ്രണവ് സജീവ് ഹായ് അടിച്ചു പൊളിക്കണം പൊളിച്ചടുക്കും ദീപാ സുരേന്ദ്രൻ രതീഷ് സായി ഹായ് ഹായ് നല്ലോണം പെർഫോം ചെയ്യണം പിന്നെ ആവണം തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഏറ്റവും നല്ലൊരു സ്കിറ്റ് കളിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്നേഹം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വോട്ടായിട്ട് ഫൈനലെത്തിയ നാല് ടീമിനും ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു താങ്ക് യു വിഷ്ണു വിഷ്ണു നല്ലൊരു കമന്റ് കേട്ടോ നാല് ടീമിനും ബെസ്റ്റ് ഓഫ് ലക്ക് കോമഡി കിങ്സ് കോമഡി കിങ്സ് ഡാൻസ് ഉഫ് ഷംന കസിം ഡാൻസ് ഉണ്ടോ വീണ്ടും സണ്ണി ലിയോണിന്റെ ഡാൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചുമ്മാ പറഞ്ഞേ അതൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നു ഹായ് സുഖമാണോ എനിക്കൊരു ഹായ് തരുമോ കിരൺ ഉദയകുമാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ റൂമിൽ എത്തിച്ചേരും കിരൺ ഉദയകുമാറിന്റെ ഒരുപാട് വീഡിയോ നമ്മള് ഈ കോമഡി സ്റ്റാറിൽ കൂടെ തന്നെ വൈറലായിട്ടുണ്ട് നമ്മളോട് പാടിയ ഒരു പാട്ടുണ്ടല്ലോ അവൻ പാടിയ ഡുംഡും മാരോ കഥകളിൽ മുട്ടിയൊക്കെ പാടി ഒരുപാട് ഹിറ്റ് ആയിട്ട് പാടുകയാണ് അവരിവിടെ വരുവാണെങ്കിൽ നമ്മൾ ആ പാട്ടും അവിടെ കൊണ്ട് പാടിപ്പിക്കുന്നതാണ് ഏതോ വഴി മുങ്ങി കളഞ്ഞു പിന്നെ ആരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് മണിക്കുണ്ടൻ ചേട്ടന്റെ ആക്ട് പൊളിയാണ് രാജീവോൾ താങ്ക് യു റോസ് പരിപാടിയൊന്നുമില്ല കൂട്ടുകാരെ പറവൂർ സുധീറിന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട് പറവൂർ സുധീർ ആ സുധീറിന്റെ തിരക്കി പറയണേ പേര് ബിനീഷ് ബിനീഷ് ഹായ് ബിനീഷ് പരിപാടിയൊന്നും ഇല്ല ഗ്രാൻഡ് ഫിനാലെ ഡാൻസ് ഉണ്ടായിരുന്നു അയ്യോ കഴിഞ്ഞ ഗ്രാൻഡ് ഫിനാലെ സജിതാണ് ഷംന കാസിം ഡാൻസ് ഉണ്ടായിരുന്നു അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് 8 വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇപ്പൊ ഉണ്ടാവട്ടെ എല്ലാ ആശംസകളും ചേരുന്നു അപ്പൊ നമുക്ക് അപ്പൊ ഇതുവരെ പറഞ്ഞതുപോലെ നമ്മുടെ ടീമിനും എല്ലാ വോട്ടുകളും തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു എല്ലാവരും കോമഡി സ്റ്റാർ കഴിഞ്ഞ് പരിപാടി തന്നെ ബിബിൻ കോമഡി സ്റ്റാർ കഴിഞ്ഞ നേരെ വീട്ടിൽ പോവും കോമഡി സ്റ്റാർ കഴിഞ്ഞ മെയിൻ ആയിട്ട് പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഈ കടയുടെ മുതലാളി ആരാ സൂപ്പർ കോമഡി ആയിരുന്നു ആ ജോർജ് നെടുമ്പറ നെടുങ്ങപ്പാറ ജോർജ് സന്തോഷം അഭിപ്രായം അറിയിച്ചതില് ഈ അഭിപ്രായം മാത്രം അറിയിച്ചാൽ പോരാ നിങ്ങളുടെ ഈ അഭിപ്രായം ഈ സ്നേഹമായിട്ട് തന്നെ വരണം വോട്ടായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക എല്ലാവരും മെയിനായിട്ട് ഫിനാലെ കാണണം അതെ അതെ വോട്ട് ചെയ്തില്ലെങ്കിലും ഫിനാലെ എല്ലാവരും അല്ല അതെന്തായാലും എല്ലാ മലയാളികളും കോമഡി ഷോസിന്റെ ഗ്രാൻഡ് ഫിനാലെ കാണും ടെലികാസ്റ്റ് ഡേറ്റ് 11-ാം തീയതിയാണ് ടെലികാസ്റ്റ് ചെയ്ത് 11 തന്നെയാണ് ഷൂട്ടും 11 കാണിക്കും അപ്പൊ ഇതിന്റെ ഫിനാലെ മാത്രമല്ല തുടർന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണം എന്ന് പറയുന്നതാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങൾ 4 പേരുടെയും സന്തോഷകരമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി ഞങ്ങൾ 4 പേരും പ്രതീക്ഷിക്കുന്നു അപ്പൊ മണിച്ചേട്ടന്റെ മറ്റൊരു മനോഹരമായ ഒരു നാടൻ പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ആ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം
ആരമാവത്ത കാലത്ത് ഞാനൊന്ന് രൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ കട്ടിനി മറ്റിയ ദൈവമാണ് ഓട്ട വണ്ടി ആരമാവത്ത കാലത്ത് ഞാനൊന്ന് രൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ മറ്റിടി മാറ്റിയ ദൈവമാണ് ഓട്ട വണ്ടി നൂറിന്റെ നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയ ഒരോട്ട വണ്ടി നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയ ഒരോട്ട വണ്ടി ആരമാവത്ത കാലത്ത് ഞാനൊന്ന് രോട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിന് പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ട വണ്ടി ബായ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുക എല്ലാവരും വോട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ടും ഫൈനലിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ ബായ് എവിടെയെങ്കിലും വെച്ച് കാണാം.